കഴിഞ്ഞ ദിവസം ഞാനും എൻ്റെ ഒരു ഫ്രണ്ടും കൂടി ബാംഗ്ലൂർ വരെ പോയിരുന്നു. അങ്ങോട്ട് ട്രെയിനിലാണ് പോയത്, തിരിച്ച് ഫ്ലൈറ്റിലാണ് വന്നത്. അപ്പോൾ ഈ ഒരു യാത്രയുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ. എങ്ങനെയാണ് ഏറ്റവും കുറഞ്ഞ നിരക്കിലുള്ള ഫ്ലൈറ്റ് ടിക്കറ്റ് കണ്ടെത്തിയത്, അതുപോലെ തന്നെ ഈ ഒരു ഫ്ലൈറ്റ് ടിക്കറ്റ് ബുക്ക് ചെയ്തത് കംപ്ലീറ്റ്ലി ഫ്രീ ആയിട്ടാണ്, റിവാർഡ് പോയിന്റ് ഉപയോഗിച്ച് ഫ്രീ ആയിട്ട് ഈ ഒരു ഫ്ലൈറ്റ് ടിക്കറ്റ് ബുക്ക് ചെയ്തു. അപ്പോൾ അതെങ്ങനെയാണ് ചെയ്തത്, പിന്നെ എയർപോർട്ട് ലോഞ്ച് ആക്സസ് ചെയ്തിരുന്നു, എങ്ങനെയാണ് ഈ ഒരു എയർപോർട്ട് ലോഞ്ച് ആക്സസ് ചെയ്തത്, ഏത് കാർഡ് ഉപയോഗിച്ചാണ് ആക്സസ് ചെയ്തത്, ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ. ആദ്യം എങ്ങനെയാണ് ഏറ്റവും കുറഞ്ഞ നിരക്കിലുള്ള ഫ്ലൈറ്റ് ടിക്കറ്റ് ബുക്ക് ചെയ്തത് എന്ന് നോക്കാം. ഫ്ലൈറ്റ് ടിക്കറ്റ് ബുക്ക് ചെയ്യാനായിട്ട് നമുക്ക് കുറേയധികം ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളുണ്ട്. പല പ്ലാറ്റ്ഫോമിലും പല റേറ്റ് ആയിരിക്കും, അതുപോലെ തന്നെ പല പ്ലാറ്റ്ഫോമിലും നമുക്ക് കാർഡ് ഓഫറൊക്കെ ഉണ്ടാകും. സോ കമ്പയർ ചെയ്ത് ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഏറ്റവും കുറഞ്ഞ നിരക്കിൽ ഒരു ഫ്ലൈറ്റ് ടിക്കറ്റ് ബുക്ക് ചെയ്യാനായി സാധിച്ചേക്കും. ഞാൻ ഇതിനായിട്ട് ഒരു ടെലിഗ്രാം ബോട്ടാണ് ഉപയോഗിച്ചത്. ആ ഒരു ബോട്ട് ഉപയോഗിച്ച് ഏത് പ്ലാറ്റ്ഫോമിലാണ് ഏറ്റവും കുറഞ്ഞ നിരക്കിൽ ഫ്ലൈറ്റ് ടിക്കറ്റ് അവൈലബിൾ ആയിട്ടുള്ളതെന്ന് എളുപ്പത്തിൽ കണ്ടെത്തുവാനായി സാധിക്കും. അപ്പോൾ ആ ഒരു ബോട്ട് ആദ്യം നമുക്കൊന്ന് പരിചയപ്പെടാം. ഇതാണ് ആ ഒരു ടെലിഗ്രാം ബോട്ട് ട്രാക്ക് എന്ന് പറഞ്ഞാൽ, അതിൻ്റെ യൂസർ നെയിം വരുന്നത് ട്രാക്ക് അണ്ടർസ്കോർ ബോട്ട് എന്നാണ്. ഈ കാണുന്നതാണ് യൂസർ നെയിം, നിങ്ങൾക്ക് സെർച്ച് ചെയ്താൽ ഈ ഒരു ബോട്ട് കിട്ടും. അതുപോലെ തന്നെ ഹോട്ടൽ ബോട്ട് ഉണ്ട്, ഏറ്റവും കുറഞ്ഞ നിരക്കിൽ ഹോട്ടൽ ഏത് പ്ലാറ്റ്ഫോമിലാണ് ഉള്ളതെന്ന് കണ്ടെത്താനായിട്ട്. അപ്പോൾ നമുക്ക് എന്തായാലും ഈ ഒരു എയർ ട്രാക്ക് ബോട്ട് പരിചയപ്പെടാം. ഇപ്പോൾ ഞാൻ ഓൾറെഡി ഉപയോഗിച്ചിരുന്നു, അതുകൊണ്ടാണ് റീസ്റ്റാർട്ട് ബോട്ട് എന്ന് വരുന്നത്, ഇല്ലെങ്കിൽ സ്റ്റാർട്ട് ബോട്ട് എന്നായിരിക്കും. ഇപ്പോൾ ഞാൻ റീസ്റ്റാർട്ട് ബോട്ട് എന്ന് കൊടുത്തു. അപ്പോൾ ലാംഗ്വേജ് സെലക്ട് ചെയ്യാനായിട്ട് പറയും, ഞാനിപ്പോൾ ഇംഗ്ലീഷ് സെലക്ട് ചെയ്തു. നെക്സ്റ്റ് നമ്മുടെ രാജ്യം ഏതാണോ ആ ഒരു രാജ്യം സെലക്ട് ചെയ്യുക, ഞാനിപ്പോൾ ഇന്ത്യ സെലക്ട് ചെയ്തു. അതിനുശേഷം നമ്മുടെ കറൻസി സെലക്ട് ചെയ്യാനായിട്ടാണ് പറയുന്നത്. അപ്പോൾ കറൻസി സെലക്ട് ചെയ്യുക, INR. അതിനുശേഷം വരുന്ന വിൻഡോയിൽ ന്യൂ സെർച്ച് എന്ന് പറഞ്ഞത് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോൾ ഞാൻ വൺ വേ ആണോ അതോ റിട്ടേൺ ഉൾപ്പെടെയുള്ള ഒരു ടിക്കറ്റ് ആണോ നോക്കുന്നതെന്ന് ചോദിക്കുക. ഞാനിപ്പോൾ വൺ വേ സെലക്ട് ചെയ്തു. സെലക്ട് ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ ഏത് എയർപോർട്ടിൽ നിന്നാണോ കയറുന്നത് ആ ഒരു എയർപോർട്ടിൻ്റെ നെയിം ചോദിക്കും. ഇപ്പോൾ ഞാൻ ഇവിടെ കൊച്ചി എന്ന് കൊടുത്തു. നെക്സ്റ്റ് നമ്മൾ എങ്ങോട്ടാണോ പോകുന്നത് ആ ഒരു എയർപോർട്ടിൻ്റെ നെയിം നമ്മൾ ടൈപ്പ് ചെയ്ത് നൽകുക. ഇപ്പോൾ ഞാൻ ബാംഗ്ലൂർ കൊടുക്കുകയാണ് എക്സാമ്പിളായിട്ട് കൊടുത്തു. അതിനുശേഷം നെക്സ്റ്റ് വരുന്നത് നമ്മൾ ഏത് ദിവസമാണ് പോകാൻ ഉദ്ദേശിക്കുന്നത് ആ ഒരു ദിവസം നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ എക്സാമ്പിൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്, ആ ഒരു മോഡലിൽ ടൈപ്പ് ചെയ്യണം. ഇപ്പോൾ എക്സാമ്പിളായിട്ട് ഞാൻ 31 ഓഗസ്റ്റ് കൊടുക്കുകയാണ്. അപ്പോൾ 31.08 8 ആം മാസം. അപ്പോൾ അത് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. കൊടുത്തു കഴിയുമ്പോൾ കുറച്ച് സെക്കൻഡ് വെയിറ്റ് ചെയ്യാനായിട്ട് പറയും. അപ്പോൾ ആ കുറച്ച് സെക്കൻഡ് വെയിറ്റ് ചെയ്യുക, ഒരു മിനിറ്റിൽ താഴെ എടുക്കുകയുള്ളൂ. അതിനുള്ളിൽ തന്നെ ഏതൊക്കെ പ്ലാറ്റ്ഫോമിൽ കുറഞ്ഞ നിരക്കിൽ ഈ ഒരു ഡെസ്റ്റിനേഷനിലേക്കുള്ള ഫ്ലൈറ്റ് ടിക്കറ്റ് അവൈലബിൾ ആയിട്ടുണ്ട് എന്ന് നമുക്ക് മെസ്സേജ് ആയിട്ട് കിട്ടും. അപ്പോൾ ഒരു 30-40 സെക്കൻഡ് വെയിറ്റ് ചെയ്തപ്പോൾ മെസ്സേജ് വന്നു, കൊച്ചി ടു ബാംഗ്ലൂർ 31-ാം തീയതി ഓഗസ്റ്റ് 31-ന് അഗോഡയിൽ നമുക്ക് 1912 രൂപക്ക് കിട്ടും. അതുപോലെ തന്നെ ഹാപ്പി ഫേസ് എന്ന് പറഞ്ഞ പ്ലാറ്റ്ഫോമിൽ 1921 രൂപക്ക് അവൈലബിൾ ആണ്. അക്ബർ ട്രാവൽസ് .com 2101 രൂപക്ക് അവൈലബിൾ ആണ്. അതുപോലെ തന്നെ നെക്സ്റ്റ് കൊച്ചി ടു ബാംഗ്ലൂർ തന്നെ ആ ദിവസം 11:30 പുറപ്പെട്ട് 12:30 ബാംഗ്ലൂർ എത്തുന്ന ഒരു ഫ്ലൈറ്റുണ്ട്. അത് അഗോഡയിൽ 2158 രൂപ, യാത്രയിൽ 2241 രൂപക്ക് അവൈലബിൾ ആണ്. ഇസി മൈ ട്രിപ്പിൽ 2304 രൂപയാകും. പിന്നെ കൊച്ചി ടു ബാംഗ്ലൂർ തന്നെ 5:45 പുറപ്പെട്ട് 6:45 എത്തുന്നൊരു ഫ്ലൈറ്റുണ്ട്. അത് അഗോഡയിൽ 2158 രൂപ, യാത്രയിൽ 2220 രൂപ, ഇസി മൈ ട്രിപ്പിൽ 2304 രൂപ. അപ്പോൾ ഇങ്ങനെ ഒരു മെസ്സേജാണ് കിട്ടിയത്. അപ്പോൾ വളരെ എളുപ്പത്തിൽ ഏത് പ്ലാറ്റ്ഫോമിലാണ് ഏറ്റവും ലോ കോസ്റ്റിൽ നമുക്ക് പോകേണ്ട ഡെസ്റ്റിനേഷനിലേക്കുള്ള ഫ്ലൈറ്റ് ടിക്കറ്റ് ഉള്ളത് എന്ന് കിട്ടും. ഇപ്പോൾ എക്സാമ്പിളായിട്ട് ഇപ്പോൾ ഞാനിപ്പോൾ ബുക്ക് ചെയ്തത് അഗോഡയിലായിരുന്നു എനിക്കന്ന് ഓഫർ ഉണ്ടായിരുന്നത്. സെയിം ഏകദേശം ഈ ഒരു റേറ്റ് ആയിരുന്നു, 1900 സംതിംഗ് ആയിരുന്നു ഞാൻ ടിക്കറ്റ് ബുക്ക് ചെയ്തപ്പോൾ. എയർ ഏഷ്യയുടെ ഒരു ഫ്ലൈറ്റ് ആയിരുന്നു. നോർമൽ റേറ്റ് വരുന്നത് ഈ ഒരു കൊച്ചി ടു ബാംഗ്ലൂർ 3500-3600 റേഞ്ചൊക്കെയാണ്. അപ്പോൾ ഈ ഒരു 1900 രൂപക്ക് ടിക്കറ്റ് കിട്ടുക എന്നത് നല്ലൊരു ഡീൽ തന്നെയാണ്. അപ്പോൾ ഞാൻ ഈ ഒരു ബോട്ട് ഉപയോഗിച്ച് ഏത് പ്ലാറ്റ്ഫോമിലാണ് കുറഞ്ഞ നിരക്കിൽ എനിക്ക് പോകേണ്ട ഡെസ്റ്റിനേഷനിലേക്കുള്ള ഫ്ലൈറ്റ് ടിക്കറ്റ് ഉള്ളത് എന്ന് കണ്ടെത്തി. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ അഗോഡ ആയിരുന്നു. അപ്പോൾ ഞാൻ അഗോഡയുടെ മൊബൈൽ ആപ്പ് ഡൗൺലോഡ് ചെയ്തിട്ട് ആ ഒരു ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ കൊടുത്ത് നോക്കിയപ്പോൾ ആ ഒരു ഡേറ്റിൽ ആ ഒരു റേറ്റിൽ ഫ്ലൈറ്റ് ടിക്കറ്റ് അവൈലബിൾ ആണ്. അപ്പോൾ ഞാനങ്ങനെ ടിക്കറ്റ് ബുക്ക് ചെയ്തു. ശ്രദ്ധിക്കേണ്ടത് നമുക്ക് യാത്ര ചെയ്യുന്നതിന് കുറച്ച് ദിവസം മുമ്പെങ്കിലും ടിക്കറ്റ് ബുക്ക് ചെയ്യാനായിട്ട് ശ്രമിക്കുക. നമ്മൾ പ്ലാൻ ചെയ്തുള്ള ട്രാവൽ ആണെങ്കിൽ എത്രയും നേരത്തെ ബുക്ക് ചെയ്യുക. അതുപോലെ തന്നെ വീക്കെൻഡ് അതുപോലെ തന്നെ ഹോളിഡേയ്സ് ഒക്കെ ആണെങ്കിൽ നല്ല റേറ്റ് ആകും ടിക്കറ്റിന്. പകരം വർക്ക് ഡേയ്സിലാണ് പോകുന്നതെങ്കിൽ നമുക്ക് താരതമ്യം കുറഞ്ഞ റേറ്റിൽ ടിക്കറ്റ് ബുക്ക് ചെയ്യാനായി സാധിച്ചേക്കുക. അപ്പോൾ ഈ രീതിയിലാണ് ഞാൻ ഏറ്റവും കുറഞ്ഞ നിരക്കിൽ ഫ്ലൈറ്റ് ടിക്കറ്റ് ഏത് പ്ലാറ്റ്ഫോമിലാണ് അവൈലബിൾ ആയിട്ടുള്ളത് എന്ന് കണ്ടെത്തിയത്. ഇനി നെക്സ്റ്റ് എങ്ങനെയാണ് ഫ്രീ ആയിട്ട് ഈ ഒരു ഫ്ലൈറ്റ് ടിക്കറ്റ് ബുക്ക് ചെയ്തത്.
എന്നെ കൂടുതൽ വരുന്ന ഫ്രണ്ട് ഉപയോഗിക്കുന്നത് വൺ കാർഡാണ്. അപ്പോൾ വൺ കാർഡിന് റിവാർഡ് പോയിന്റ് കിട്ടും. റിവാർഡ് പോയിന്റ് വരുന്നത് ഒരു 50 രൂപ സ്പെൻഡ് ചെയ്യുമ്പോൾ നമുക്ക് ഒരു റിവാർഡ് പോയിന്റ് കിട്ടും. അതുപോലെ തന്നെ ഒരു മാസം 3 കാറ്റഗറിയിൽ സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ടോപ്പ് 2 കാറ്റഗറിയിൽ നമുക്ക് 5 റിവാർഡ് പോയിന്റ് കിട്ടും. ഈ റിവാർഡ് പോയിന്റിന് പ്രത്യേകിച്ച് എക്സ്പയറി ഡേറ്റ് ഒന്നും ഇല്ല. സോ എപ്പോൾ വേണമെങ്കിലും റിഡീം ചെയ്താൽ മതിയാകും. അപ്പോൾ ഞങ്ങൾ ഇങ്ങോട്ടേക്കൊക്കെ ട്രിപ്പ് പോകുമ്പോൾ ഈ ഒരു റിവാർഡ് പോയിന്റ് ഉപയോഗിച്ച് എക്സ്പെൻസ് കവർ ചെയ്യാനായിട്ട് വെച്ചിരുന്നതാണ്. ഏകദേശം 1,67,406 റിവാർഡ് പോയിന്റ് അവൻ്റെ കാർഡിൽ ഉണ്ടായിരുന്നു. അവൻ്റെ വാല്യു വരുന്നത് 16,740 രൂപയാണ്. ഒരു റിവാർഡ് പോയിൻറ്റിൻ്റെ വാല്യു 10 പൈസയാണ്. അപ്പോൾ ഞങ്ങൾ ഈ ഒരു അഗോഡ എന്ന പറഞ്ഞ പ്ലാറ്റ്ഫോമിൽ കയറി ഫ്ലൈറ്റ് ടിക്കറ്റ് ബുക്ക് ചെയ്തു. ബുക്ക് ചെയ്തിട്ട് ഈ ഒരു വൺ കാർഡ് ഉപയോഗിച്ച് ആ ഒരു ഫ്ലൈറ്റ് ടിക്കറ്റിൻ്റെ ചാർജ് പേ ചെയ്തു. രണ്ട് ടിക്കറ്റിന് ഏകദേശം ചാർജ് വന്നത് 3,867 രൂപയായിരുന്നു. അങ്ങനെ ഫ്ലൈറ്റ് ടിക്കറ്റ് ബുക്ക് ചെയ്ത ട്രാൻസാക്ഷനാണ് ഈ കാണുന്നത്. 3,867 രൂപയായി. 20-ാം തീയതിയാണ് ആ ഒരു ട്രാൻസാക്ഷൻ നടത്തിയത്. 77 റിവാർഡ് പോയിന്റ് കിട്ടി. ഈ ഒരു വൺ കാർഡിൽ നമുക്ക് കിട്ടുന്ന റിവാർഡ് പോയിന്റ് നമുക്ക് നമ്മുടെ ഔട്ട്സ്റ്റാൻഡിംഗ് ബാലൻസിന് അഗേനിസ്റ്റ് ആയിട്ട് നമുക്ക് റിഡീം ചെയ്യാം. അതുപോലെ തന്നെ നമ്മൾ നടത്തിയ ഏതെങ്കിലും ഒരു ട്രാൻസാക്ഷൻ അഗേനിസ്റ്റ് ആയിട്ട് നമുക്ക് റിഡീം ചെയ്യുവാനായിട്ട് സാധിക്കും. അപ്പോൾ 2-3 ദിവസം വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ നടത്തിയ ഒരു ട്രാൻസാക്ഷൻ അവിടെ വരും റിവാർഡ് പോയിന്റിന്, റിവാർഡ് പോയിന്റ് എന്ന് പറഞ്ഞ സെക്ഷനിൽ. അപ്പോൾ നമുക്ക് കിട്ടിയ റിവാർഡ് പോയിന്റ് ഉപയോഗിച്ച് ആ ഒരു ട്രാൻസാക്ഷൻ നമുക്ക് ട്രാൻസാക്ഷൻ്റെ എമൗണ്ട് നമുക്ക് പേ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ അങ്ങനെയാണ് ഫ്രീ ആയിട്ട് ഞങ്ങൾ ഈ ഒരു ബാംഗ്ലൂർ ടു കൊച്ചി ഫ്ലൈറ്റ് ടിക്കറ്റ് എടുത്തത്. നിങ്ങൾക്ക് ഇവിടെ കാണുവാനായിട്ട് സാധിക്കും. 26-ാം തീയതി ആയപ്പോൾ റിവാർഡ് പോയിന്റ് ഉപയോഗിച്ച് ഈ ഒരു ഫ്ലൈറ്റ് ടിക്കറ്റ് ബുക്ക് ചെയ്യാനായിട്ട് ഉപയോഗിച്ച ആ ഒരു എമൗണ്ട് പേ ചെയ്തിട്ടുണ്ട്. അതിനായിട്ട് ഏകദേശം 38,673 റിവാർഡ് പോയിന്റ് യൂസ് ചെയ്തു. ബാക്കി ഏകദേശം 128,733 റിവാർഡ് പോയിന്റ് കൈവശമുണ്ട്. ഈ ഒരു വൺ കാർഡിൽ റിവാർഡ് പോയിന്റ് റിഡീം ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അതിനായിട്ട് നമുക്ക് ഈ ഒരു വൺ കാർഡ് എന്ന് പറഞ്ഞ ആപ്പിൽ റൈറ്റ് സൈഡിലായിട്ട് നമുക്ക് ഒരു ഗിഫ്റ്റ് ഒരു ഐക്കൺ ഉണ്ട്. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് റിവാർഡ് പോയിന്റ് ഒരു സെക്ഷൻ വരും. എത്ര റിവാർഡ് പോയിന്റ് ഉണ്ട് എന്നൊക്കെ. അതിന് താഴെയായിട്ട് യൂസ് റിവാർഡ് പോയിന്റ് എന്ന് പറഞ്ഞ ഒരു ഓപ്ഷൻ കാണാം. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ക്യാഷ് ആയിട്ട് അത് കൺവേർട്ട് ചെയ്യാം. നമ്മുടെ ബാലൻസിനെ അഗേനിസ്റ്റ് ആയിട്ട് അഡ്ജസ്റ്റ് ആവും. അല്ലെങ്കിൽ നമ്മൾ നടത്തിയ എലിജിബിൾ ആയിട്ടുള്ള ട്രാൻസാക്ഷൻസ് അവിടെ വരും. ആ ഒരു ട്രാൻസാക്ഷൻ അഗേനിസ്റ്റ് ആയിട്ട് നമുക്ക് റിവാർഡ് പോയിന്റ് റിഡീം ചെയ്യാം. അപ്പോൾ ഞാൻ ഈ ഒരു ഫ്ലൈറ്റ് ടിക്കറ്റ് ബുക്ക് ചെയ്തപ്പോൾ ആ ഒരു ട്രാൻസാക്ഷൻ അഗേനിസ്റ്റ് ആയിട്ടാണ് റിവാർഡ് പോയിന്റ് യൂസ് ചെയ്തത്. ഇപ്പോൾ എക്സാമ്പിൾ ആയിട്ട് ഇപ്പോൾ 500 റിവാർഡ് പോയിന്റ് റിഡീം ചെയ്ത് കഴിഞ്ഞാൽ 50 രൂപ കിട്ടും. അപ്പോൾ ഞാനിപ്പോൾ അത് റിഡീം ചെയ്യാനായിട്ട് ജസ്റ്റ് ഇതിൽ ഹോൾഡ് ചെയ്ത് പിടിച്ചു. ഹോൾഡ് ചെയ്ത് പിടിച്ചിട്ട് താഴേക്ക് ട്രാക്ക് ചെയ്തപ്പോൾ 50 രൂപ ഔട്ട്സ്റ്റാൻഡിംഗ് ബാലൻസിൽ അഡ്ജസ്റ്റ് ആകുമെന്ന് പറഞ്ഞൊരു നോട്ടിഫിക്കേഷൻ വന്നു. ഈ രീതിയിലാണ് വൺ കാർഡിൽ നമുക്ക് കിട്ടുന്ന റിവാർഡ് പോയിന്റ് റിഡീം ചെയ്യുന്നത്. ഇനി എയർപോർട്ട് ലോഞ്ച് ആക്സസ് നോക്കാം. ഞാൻ ബാംഗ്ലൂർ എയർപോർട്ടിലെ ഡൊമസ്റ്റിക് ലോഞ്ച് ആക്സസ് ചെയ്തിരുന്നു. നമ്മൾ ഒരു സ്ഥലത്തേക്ക് യാത്ര പോകുന്ന മുമ്പ് നമ്മൾ പോകുന്ന ആ ഒരു എയർപോർട്ടിൽ നമുക്ക് നമ്മുടെ കൈവശമുള്ള ഏതൊക്കെ കാർഡിൽ ഫ്രീ ലോഞ്ച് ആക്സസ് ഉണ്ടെന്ന് നേരത്തെ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ അവിടെ പോയി ക്യൂ നിന്ന് ഓരോ കാർഡും സ്വൈപ്പ് ചെയ്ത് എലിജിബിൾ ആണോ അല്ലയോ ഒന്ന് നോക്കുന്നത് ഒഴിവാക്കാനായി സാധിക്കും. ഒന്നാമതായിട്ടിപ്പോൾ ഈ ഒരു ലോഞ്ച് ആക്സസ് ചെയ്യാനായിട്ട് നല്ല തിരക്കാണ് എല്ലാ എയർപോർട്ടിലും. മിക്കവരുടെ കയ്യിലും ഫ്രീ ലോഞ്ച് ആക്സസ് ഉള്ള കാർഡുകളുണ്ട്. അതുകൊണ്ട് തന്നെ നല്ല തിരക്കാണ് എല്ലാ എയർപോർട്ടിലും ലോഞ്ച് ആക്സസ് ചെയ്യാനായിട്ട്. അപ്പോൾ ഈ ഒരു ക്യൂ ഒഴിവാക്കാനായിട്ട് നിങ്ങൾ യാത്ര ചെയ്യുന്നതിന് മുമ്പ് തന്നെ നിങ്ങളുടെ കൈവശമുള്ള കാർഡുകളിലും ഏതൊക്കെ എയർപോർട്ടിൽ ഫ്രീ ലോഞ്ച് ആക്സസ് ഉണ്ടെന്ന് നോക്കി ഒന്ന് മനസ്സിലാക്കി വെക്കുന്നത് നന്നായിരിക്കും. പിന്നെ ചില എയർപോർട്ടിലേക്ക് നമ്മൾ കാർഡ് എലിജിബിൾ ആണല്ലോ എന്ന് നോക്കുമ്പോൾ എലിജിബിൾ ആണെങ്കിൽ കൂടി പലപ്പോഴും അവിടുത്തെ സ്റ്റാഫ് എലിജിബിൾ അല്ല എന്ന് പറഞ്ഞേക്കാം. അപ്പോൾ അത്തരം സന്ദർഭത്തിൽ നിങ്ങൾ നിങ്ങളുടെ ഈ ഒരു കാർഡിൽ എലിജിബിൾ ആണെന്നുള്ള ആ ഒരു ഡോക്യുമെൻ്റ് കാണിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആക്സസ് നൽകും. അപ്പോൾ അങ്ങനെയുള്ള പല ബുദ്ധിമുട്ടും എൻ്റെ ഫ്രണ്ട്സിന് ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നേരത്തെ ഒന്ന് നോക്കി വെക്കുന്നത് നല്ലതാണ്. നിങ്ങളുടെ കാർഡ് ഇഷ്യൂ ചെയ്ത ബാങ്ക് ഏതാണ് ആ ഒരു ബാങ്കിൻ്റെ വെബ്സൈറ്റിൽ പോയിട്ട് നിങ്ങളുടെ ആ ഒരു കാർഡിൻ്റെ പ്രൊഡക്റ്റ് പേജ് എടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് ഈ ഒരു ലോഞ്ച് ആക്സസുമായി ബന്ധപ്പെട്ട കുറച്ച് ഡാറ്റ കാണും. അതിൽ ലിസ്റ്റഡ് ലോഞ്ചുകൾ ഉണ്ടാകും, ഏതൊക്കെ ലോഞ്ചിൽ ആക്സസ് ചെയ്യുവാനായി സാധിക്കുമെന്നുള്ളൊരു ലിസ്റ്റ് അവിടെ ഉണ്ടാകും. അപ്പോൾ അത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്കത് പെട്ടെന്ന് കണ്ടെത്തുവാനായി സാധിക്കും. ഇപ്പോൾ എൻ്റെ കൂടെ വന്ന ഫ്രണ്ടിന് RBL ബാങ്കിൻ്റെ ഒരു ക്രെഡിറ്റ് കാർഡ് ഉണ്ടായിരുന്നു, ബജാജ് ഫിൻസെർവും RBL ബാങ്കുമായിട്ട് ചേർന്ന് പുറത്തിറക്കുന്നത്. അതിനകത്ത് ലോഞ്ച് ആക്സസ് ഉണ്ട് ആക്ച്വലി, പക്ഷേ അത് ഏതെങ്കിലും ലോഞ്ചിൽ ഉണ്ട് എന്ന് അവൻ നേരത്തെ നോക്കിയിരുന്നില്ല. അവൻ ജസ്റ്റ് അവിടെ പോയിട്ട് സ്വൈപ്പ് ചെയ്തപ്പോൾ ഫ്രീ ആക്സസ് ഇല്ല, 2,600 രൂപ പേ ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ കാർഡ് ഞാൻ നേരത്തെ തന്നെ എല്ലാം നോക്കി വെച്ചിരുന്നു. ആ ഒരു ലോഞ്ചിൽ എനിക്ക് എൻ്റെ കൈവശമുള്ള എസ് ക്രെഡിറ്റ് കാർഡിലുണ്ടായിരുന്നു. അതുപോലെ തന്നെ എൻ്റെ അക്കൗണ്ടിൻ്റെ കീഴിൽ എനിക്ക് ലഭിച്ച HDFC ബാങ്കിൻ്റെ മില്ലേനിയ ഡെബിറ്റ് കാർഡിലും ഉണ്ടായിരുന്നു. സോ എൻ്റെ മില്ലേനിയ ഡെബിറ്റ് കാർഡ് ഞാൻ അവന് കൊടുത്തു. പക്ഷേ ഡൗട്ടായിരുന്നു അവനത് ഉപയോഗിച്ച് ആക്സസ് ചെയ്യുവാനായി സാധിക്കുമോ എന്ന്. കാരണം HDFC ബാങ്കിൻ്റെ ആ ഒരു പ്രൊഡക്റ്റ് പേജിൽ കാർഡ് ഹോൾഡറിന് മാത്രമേ ആക്സസ് ചെയ്യുവാനായി സാധിക്കുമെന്നും ഉണ്ടായിരുന്നു. ബോർഡിംഗ് പാസ് അവർ ചോദിക്കും. നമ്മൾ ലോഞ്ച് ആക്സസ് ചെയ്യുവാനായിട്ട് പോകുമ്പോൾ ബോർഡിംഗ് പാസും കൊടുക്കണം, അതുപോലെ തന്നെ ഈ ഒരു കാർഡും കൊടുക്കണം. അപ്പം ബോർഡിംഗ് പാസിലെ നെയിമും അതുപോലെ തന്നെ കാർഡിലെ നെയിമും തമ്മിൽ മാച്ച് ആകണം. മിസ്മാച്ച് ആണെങ്കിൽ ആക്സസ് ചെയ്യാൻ പറ്റില്ല എന്ന് HDFC ബാങ്കിൻ്റെ വെബ്സൈറ്റിൽ കൊടുത്തിരുന്നു. അതുകൊണ്ട് തന്നെ ഡൗട്ടായിരുന്നു, പക്ഷേ പ്രശ്നമൊന്നും ഉണ്ടായില്ല. കാർഡ് സ്വൈപ്പ് ചെയ്തു, 2 രൂപ കാർഡിൽ നിന്നും പോയി, ആ ഒരു ഓതൻറ്റിക്കേഷൻ കംപ്ലീറ്റ് ആയിട്ട് ഒരു റിസീപ്റ്റ് കൊടുത്തു.
അവനത് ആക്സസ് ചെയ്യുവാനായി പറ്റി. ഞാൻ ഉപയോഗിച്ചത് എൻ്റെ ഈ ഒരു ആക്സിസ് ബാങ്കിൻ്റെ യെസ് ക്രെഡിറ്റ് കാർഡാണ്. അതിലും ബാംഗ്ലൂരിൽ ഈ ഒരു ഡൊമസ്റ്റിക് ലോഞ്ച് ഉണ്ടായിരുന്നു. ഞാനും കാർഡ് സ്വൈപ്പ് ചെയ്തു, 2 രൂപ പേ ചെയ്തു ഒതൻറ്റിക്കേഷനായിട്ട്. അപ്പോൾ എനിക്ക് അവനും ലോഞ്ച് ആക്സസ് ചെയ്യുവാനായി പറ്റി. HDFC ബാങ്കിൻ്റെ മില്ലേൻ്റെ ഡെബിറ്റ് കാർഡും അതുപോലെ തന്നെ ആക്സിസ് ബാങ്കിൻ്റെ യെസ് ക്രെഡിറ്റ് കാർഡും വിസ സിഗ്നേച്ചർ പ്ലാറ്റ്ഫോമിലുള്ളതായിരുന്നു. അപ്പോൾ അങ്ങനെ ലോഞ്ചിൽ കയറി കുറച്ച് നേരം അവിടെ വിശ്രമിച്ചു. ഫ്രീ ഫുഡാണ്, ഫുഡൊക്കെ കഴിച്ചു. ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചില്ലായിരുന്നു. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് ലോഞ്ചിൽ നിന്നാണ് കഴിച്ചത്. ഫുഡൊക്കെ കഴിച്ചു, അങ്ങനെ ലോഞ്ച് ആക്സസ് ചെയ്തു. ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ ആക്സിസ് ബാങ്കിൻ്റെ യെസ് ക്രെഡിറ്റ് കാർഡിൽ വർഷത്തിൽ 4 തവണ ഡൊമസ്റ്റിക് ലോഞ്ചുകൾ ആക്സസ് ചെയ്യാനായി സാധിക്കും. ലോഞ്ചുകളുടെ ലിസ്റ്റ് ഈ കാണുന്നതാണ്. ടോട്ടൽ 14 ലോഞ്ചുകളാണ് വരുന്നത്. ബാംഗ്ലൂരിലെ ഇൻ്റർനാഷണൽ ലോഞ്ചും അതുപോലെ തന്നെ ഡൊമസ്റ്റിക് ലോഞ്ചും ആക്സസ് ചെയ്യാം. ടെർമിനൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ ചെന്നൈയിലെ ട്രാവൽ ക്ലബ് ലോഞ്ച് ബി ആക്സസ് ചെയ്യാം. പിന്നെ ഹൈദരാബാദ്, കൊൽക്കത്ത, മുംബൈ, ന്യൂഡൽഹി എന്നീ സ്ഥലങ്ങളിലെ കുറച്ച് ലോഞ്ചുകളാണ് ഈ ഒരു കാർഡ് ഉപയോഗിച്ച് ആക്സസ് ചെയ്യാനായി സാധിക്കുക. പിന്നെ മില്ലേനിയ ഡെബിറ്റ് കാർഡിലും നമുക്ക് വർഷത്തിൽ 4 തവണ കോംപ്ലിമെൻ്ററി ആയിട്ട് ഡൊമസ്റ്റിക് ലോഞ്ച് ആക്സസ് വരുന്നുണ്ട്. അതിൽ നമുക്ക് ക്വാർട്ടർലി 1 തവണയാണ് ലോഞ്ച് ആക്സസ് ഫ്രീ ആയിട്ട് ചെയ്യുവാനായി സാധിക്കുക. നമുക്ക് ക്വാർട്ടർലി 1 തവണ നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ പിന്നെ നെക്സ്റ്റ് ക്വാർട്ടർ വരെ നമ്മൾ വെയിറ്റ് ചെയ്യണം. ലിസ്റ്റ് ഓഫ് ലോഞ്ചസ് ഈ കാണുന്നതാണ്. കർണാടകയിൽ നമുക്ക് ബാംഗ്ലൂരിലെ ഡൊമസ്റ്റിക് ലോഞ്ചും ഇൻ്റർനാഷണൽ ലോഞ്ചും വരുന്നുണ്ട്. പിന്നെ തമിഴ്നാട്, ഡൽഹി, തെലുങ്കാന, വെസ്റ്റ് ബംഗാൾ, മഹാരാഷ്ട്ര എന്നിവിടങ്ങളിലെ കുറച്ച് ലോഞ്ചുകളാണ് ലിസ്റ്റിലുള്ളത്. അപ്പോൾ ഇതിനകത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ ഇവിടെ കാണാം, ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ നമ്മുടെ ബോർഡിംഗ് പാസ്സിലെ നിയമം കാർഡിലെ നിയമം തമ്മിൽ മാച്ചാകണമെന്നൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ പ്രശ്നമൊന്നും ഉണ്ടായില്ല. പിന്നെ നമുക്ക് 2-3 മണിക്കൂർ മാത്രമേ നമുക്ക് ലോഞ്ച് ഫ്രീ ആയിട്ട് ആക്സസ് ചെയ്യാനായി സാധിക്കൂ എന്നുള്ളൊരു കണ്ടീഷനൊക്കെ അവർ മെൻഷൻ ചെയ്തിട്ടുണ്ട്. പിന്നെ ആദ്യം പറഞ്ഞതുപോലെ ഈ 2 കാർഡുകളും വിസ സിഗ്നേച്ചർ പ്ലാറ്റ്ഫോമിലുള്ളതാണ്. സോ വിസയുടെ വെബ്സൈറ്റിൽ കയറി കഴിഞ്ഞാൽ ലോഞ്ച് ലിസ്റ്റ് അവിടെ ഉണ്ടാകും. ലോഞ്ച്, അതുപോലെ തന്നെ ലോഞ്ച് നെയിം, ടെർമിനൽ ടൈപ്പ്, ടെർമിനൽ നമ്പർ, ലോഞ്ചിൻ്റെ അഡ്രസ്സ്, അതുപോലെ തന്നെ അതിൻ്റെ വർക്കിംഗ് ടൈം, അങ്ങനെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഇൻഫർമേഷൻസ് നമുക്ക് വിസയുടെ വെബ്സൈറ്റിലും ലഭ്യമാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായാലും മറക്കാതെ ഒരു ലൈക്ക് നൽകുക. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനലിലെ വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ മറ്റൊരു ടോപ്പിക്കുമായി കണ്ടുമുട്ടാമെന്ന പ്രതീക്ഷയോടുകൂടി. പേഴ്സണൽ ഫൈനാൻസുമായി ബന്ധപ്പെട്ട കൂടുതൽ അപ്ഡേറ്റുകൾക്കായി moneymalayalam.com വെബ്സൈറ്റ് സന്ദർശിക്കുക. ടെലിഗ്രാം ചാനൽ ജോയിൻ ചെയ്യുക. ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ഫോളോ ചെയ്യുക. ആമസോൺ പോലുള്ള ഇ-കോമേഴ്സ് പ്ലാറ്റ്ഫോമുകളിൽ ഡെയിലി വരുന്ന ഓഫേഴ്സിനെ പറ്റി അറിയുവാൻ എൻ്റെ ഓഫർ ടെലിഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യുക. ഇത്തരം ഓഫറുകൾ ഉപയോഗിച്ച് പർച്ചേസ് ചെയ്യുന്ന നേരത്തെ നമുക്ക് നല്ലൊരു എമൗണ്ട് തന്നെ സേവ് ചെയ്യാനായി സാധിക്കും. ലിങ്ക് ഇൻ ബിലോ.